ഹലോ മക്കളെ ഹായ് നീറ്റ് എക്സാം കഴിഞ്ഞയാഴ്ച നടന്നു കഴിഞ്ഞു നിങ്ങളിൽ പലരും എക്സാം എഴുതിയിട്ടുണ്ടാകും എഴുതാത്ത ആളുകൾ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും പലരും കണ്ടിട്ടുണ്ടാകും ഇക്കഴിഞ്ഞ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജനറൽ ഇമ്പ്രഷൻ എക്സാം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്നതായിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഒക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും കുട്ടികളുടെയും ഒക്കെ എക്സ്പെക്റ്റഡ് മാർക്ക് എക്സ്പെക്റ്റഡ് സ്കോറുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കിൽ അത്യാവശ്യം ഒരു ഹൈക്ക് ഉള്ളതായിട്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മാർക്ക് കുറച്ചുകൂടി ഒരു ഹൈ റേഞ്ചിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് റേഞ്ച് എങ്ങനെയായിരിക്കും വരിക അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ എക്സാം സിമ്പിൾ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഈ ഇപ്രാവശ്യത്തെ എക്സാം അതിന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് സ്ട്രാറ്റജിക്കലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് ചേഞ്ച് വരുത്തേണ്ടത് ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞ കുട്ടികളുടെ ഒക്കെ ഉള്ളിൽ ഉണ്ടാകും അല്ലേ അപ്പൊ നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് മാർക്ക് ഹൈക്കിനെ കുറിച്ച് സംസാരിക്കാം ഇപ്രാവശ്യത്തെ മാർക്ക് ഹൈക്കിന്റെ മാർക്ക് കുറച്ചുകൂടി ഹൈ റേഞ്ചിലേക്ക് പോകാനുള്ള കാരണം അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് കെമിസ്ട്രിയും ബയോളജിയുമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജി ഇപ്രാവശ്യം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു നമുക്ക് പറയാം ഭയങ്കര എളുപ്പം ഞാൻ പറയുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു ഇപ്പോൾ സോളജിയൊക്കെ വളരെ എളുപ്പമായിരുന്നു ബോട്ടണിയിലും തന്നെ ട്വിസ്റ്റിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൂംസ് ഒക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാമുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നത് സെക്ഷൻ ബിയിലാണ് വന്നത് അപ്പോൾ നമ്മളിപ്പോൾ നീറ്റിൻ്റെ ഒരു പഴയ ലെഗസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് സെവൻറ്റീനി മുൻപ് എക്സാം കുറച്ചുകൂടെ ടഫർ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് അതേ സമയത്ത് ടൂ തൗസൻഡ് സെവൻറ്റീനി ശേഷം കുറച്ചുകൂടെ എളുപ്പമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോ വർഷവും കണ്ടു വന്നിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ മാർക്കിൽ ഭയങ്കര ഹൈക്ക് ഓരോ വർഷവും ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്രാവശ്യം എക്സാം വളരെ എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയും ബയോളജി അതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരുന്നു ഉള്ളത് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുറച്ച് നിലവാരം ഉണ്ടായിരുന്നു അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കാര്യമായിട്ടില്ല അധികവും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനിയിപ്പോൾ മാച്ച് ദോ അതുപോലെ ഔട്ട് ഓഫ് സിലബസ് ഇല്ല എന്ന് തന്നെ പറയാം അതായത് ഔട്ട് ഓഫ് സിലബസ് നിങ്ങൾ ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട് സിലബസിൽ ഇല്ലാത്ത ചില പേരുകളും ചില കാര്യങ്ങളൊക്കെ പക്ഷെ അത് നിങ്ങളുടെ ആൻസറിനെ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് വളരെ എന്താ പറയാ സ്ട്രാറ്റജിക്കലായിട്ട് ഓപ്ഷനിൽ പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് എൻ സി ആർ ടിയുടെ ഉള്ളിലുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഔട്ട് ഓഫ് സിലബസിന്റെ സാന്നിധ്യം കാര്യമായിട്ട് നിങ്ങളുടെ ആൻസർ ഇങ്ങനെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മിക്കവാറും അതിൽ തന്നെ ഓപ്ഷൻസ് വളരെ ഈസി ആയിരുന്നു നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയാൽ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിൽ ഒരെണ്ണം കിട്ടിയാൽ തന്നെ ഉറപ്പായിട്ടും ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓപ്ഷൻസ് വളരെ ഈസി ആയി ഒട്ടും കൺഫ്യൂസിങ് ആക്കാതെ നമ്മൾ അന്ന് ആൻസർ ഗി ഡിസ്കഷന്റെ സമയത്ത് തന്നെ കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ട് സർ കേരള ബോർഡ് എക്സാം ഈസ് മോർ ടഫർ ദാൻ നീറ്റ് എന്ന് അതായത് അത്രയും സിംപിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സോളജിയിലൊക്കെ നമ്മൾ കണ്ടത് ബോട്ടണിയിൽ തന്നെ സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത് അപ്പോൾ ബയോളജി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയി എന്നുള്ളത് ഒരു കാര്യമാണ് അതിനപ്പുറത്ത് സിമ്പിൾ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിനപ്പുറത്ത് സിമ്പിൾ ആയത് ഓപ്ഷൻസ് ആണ് ഓപ്ഷൻസ് വളരെ ഈസി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഇത്തിരി കുറയുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ചാപ്റ്ററുകളുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ചാപ്റ്ററിന്റെ എണ്ണം കുറയുമ്പോൾ അത്രയും ചാപ്റ്റേഴ്സിൻ്റെ ബേർഡൻ ഇല്ലാതാവുകയാണ് അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും ആൻഡ് വെൻ ഇറ്റ് കം ടു കെമിസ്ട്രി കെമിസ്ട്രി കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് കുറച്ചൊരു ടഫർ റേഞ്ചിലേക്ക് ടഫർ എന്ന് പറയാം നമ്മളൊരു വളരെ പഴയ നീറ്റുമായിട്ട് ടൂ തൗസൻഡ് സെവൻറ്റീന് മുൻപുള്ള നീറ്റുമായിട്ട് കമ്പയർ ചെയ്യല ജസ്റ്റ് പ്രീവിയസ് നീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് കുറച്ചുകൂടെ കെമിസ്ട്രിയില് ഒരു കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ സമയത്ത് ഇപ്രാവശ്യം കുറച്ചുകൂടെ എളുപ്പമുള്ള ചോദ്യങ്ങളാണെന്ന് പറയാം കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വളരെ എന്ന് പറയാൻ പറ്റൂലെങ്കിലും അത്യാവശ്യം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു അതിനപ്പുറത്ത് കെമിസ്ട്രിയിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തു അറൗണ്ട് ടെൻ ചാപ്റ്റേഴ്സിൻ്റെ റേഞ്ചിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും വലിയൊരു പോർഷൻ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അതിൽ തന്നെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്റർ ആയിരുന്നു അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പി ബ്ലോക്കിലൊക്കെ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിൻ്റെയും എന്താൽപി ഓഫ് അറ്റോമൈസേഷൻ അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള എന്താൽപികളുടെയും മറ്റൊക്കെ ഓർഡറുകളൊക്കെ നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരുമായിരുന്നു എക്സാമിന് അങ്ങനെ ചോദിക്കാറൊന്നും ഇല്ലെങ്കിലും നമ്മൾ പഠിക്കും അപ്പൊ നമ്മുടെ മുന്നിൽ അത്രയും ഹ്യൂജ് കണ്ടന്റ് മുൻപുണ്ടായിരുന്നു ഇപ്പോൾ ആ കണ്ടന്റിന്റെ വലിയൊരു ശതമാനം എറൗണ്ട് മൂന്നിൽ ഒന്നിലധികം കുറഞ്ഞു സ്വാഭാവികമായിട്ടും കണ്ടന്റ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെവൽ കുറഞ്ഞില്ലെങ്കിൽ പോലും കണ്ടൻറ് കുറച്ചാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് തവണ റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുകയാണ് അങ്ങനെ റിവൈസ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യത്തിന്റെ നിലവാരം കുറഞ്ഞില്ലെങ്കിലും കുട്ടികൾക്ക് അത് കൂടുതൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം കെമിസ്ട്രിയിൽ സംഭവിച്ചു ആൻഡ് ഇൻ ഫിസിക്സ് പഴയതുമായി കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ആണെങ്കിൽ പറയാൻ പറ്റുമെങ്കിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു ഓൾമോസ്റ്റ് സെയിം ലെവലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നത് അപ്പം അത് മിക്കവാറും പേർക്കൊക്കെ ആ ലെവലിൽ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ കെമിസ്ട്രിയിൽ ഇങ്ങനെ ഒരു കാര്യം അതുപോലെ ബയോളജി വളരെ എളുപ്പമായി അപ്പൊ ഈ കാര്യങ്ങളാണ് മാർക്ക് ഹൈക്കിന് കാരണമായത് ഇനി ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എക്സാം കഴിഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ കേരളത്തിലെയും മറ്റൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ കുട്ടികൾ അവർ പഠിപ്പിച്ച കുട്ടികളുടെ എക്സ്പെക്റ്റഡ് മാർക്കിന്റെ ലിസ്റ്റുകളും മറ്റുമൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ പക്ഷെ അത് പ്രകാരം ഭയങ്കരമായിട്ട് മാർക്ക് ഹൈക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വർഷവും ഇത്തരത്തിൽ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും മാർക്കും മറ്റുമൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട് അതെങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കുട്ടികളെ എക്സാം എഴുതിയിട്ട് ആ കുട്ടികൾ ഞങ്ങൾ ഇതൊക്കെ ഈ ഓപ്ഷൻസ് ഒക്കെയാണ് കുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ കറക്റ്റാണെന്നുള്ള കുട്ടികളുടെ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നതും മറ്റുമായിട്ടുള്ള മാർക്കുകളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത അതേപോലെ ആയിരിക്കൂലെ ഒ എം ആർക്ക് ഷീറ്റിലേക്ക് മാറ്റി കുത്തിയിട്ടുണ്ടാവുക ഒ എം ആർക്ക് ഷീറ്റിലേക്ക് എഴുതിയ സമയത്ത് തെറ്റിപ്പോവാം എനിക്ക് തന്നെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അങ്ങനെ തെറ്റിണ്ട് ഒ എം ആറിലേക്ക് നമ്മൾ കറപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം അപ്പൊ അങ്ങനെയൊക്കെ ഒരുപക്ഷെ ഈ കുട്ടികൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്പെക്റ്റഡ് മാർക്ക് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റൂല പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തില് എക്സ്പെക്റ്റഡ് മാർക്ക് പലപ്പോഴും ഇല്ലാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പറയുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പറയുന്ന അവരുടെ എക്സ്പെക്റ്റഡ് മാർക്കുകളുടെ എല്ലാം കണക്കുകൾ കൃത്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു അഡ്മിഷൻ കട്ട് ഓഫ് കേരള മെറിറ്റ് സീറ്റാണ് ഞാൻ പറയുന്നത് ഒരു സിക്സ് ഫോർട്ടി ഫൈവ് നമുക്ക് ഒരു ആവറേജ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കേരളത്തിലെ കേരള മെറിറ്റ് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട് അറൗണ്ട് അതേസമയത്ത് നമുക്ക് ഓൾ ഇന്ത്യ കോട്ട അവൈലബിൾ ആണ് എല്ലാ സംസ്ഥാനത്തെയും ഒരു പേർട്ടിക്കുലർ പേഴ്സൻറ്റേജ് സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയാണ് അത്യാവശ്യം സീറ്റുകൾ ഉണ്ടത് ആ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് കേരളത്തിലെ കുട്ടിക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും കുട്ടികൾക്ക് ലഭ്യമാണ് അപ്പോൾ ആ സീറ്റുകളിൽ കൂടെ നമ്മൾ കണക്കിലെടുത്താൽ മേ ഒരു എന്താ പറയുക ഒരു പക്ഷേ ഉണ്ടെങ്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയുടെ കൂടെ കട്ട് ഓഫ് നമ്മൾ പരിഗണിച്ചാൽ അത്യാവശ്യം എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുന്ന അതായത് ഒരു സിക്സ് ട്വന്റി ഫൈവിന്റെ മുകളിലൊക്കെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിലേക്ക് പോകാം കാരണം ഇപ്രാവശ്യത്തെ എക്സാം സിമ്പിൾ ആണെങ്കിൽ പോലും കേരളത്തിന്റെ പുറത്ത് അത്രത്തോളം ഭയങ്കര ഒരു മാർക്കിന്റെ റേഞ്ച് വളരെയധികം കൂടിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ എസ്പെഷ്യലി ഈ മെഡിക്കൽ എൻട്രൻസിൻ്റെ കേസിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നിലാണ് നമ്മൾ ഐ എ എസിൻ്റെയും ഐ ഐ ടികളുടെയൊക്കെ എൻട്രൻസിൽ നമ്മൾ ഇത്തിരി ബാക്കിലാണെങ്കിലും മെഡിക്കൽ എൻട്രൻസിൻ്റെ കേസിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നിലായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മളെപ്പോലെ ഒരു ഹൈക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ കണക്കുകൾ നമ്മൾ വെച്ച് നോക്കിയാൽ നമുക്ക് എറൗണ്ട് ഒരു സിക്സ് ട്വൻറ്റി ഫൈവിൻ്റെ മുകളിൽ ഒക്കെ ഓൾ ഇന്ത്യ കോട്ട ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടുന്ന രീതിയിലേക്ക് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ അതാണ് എനിക്ക് ജെനുവിൻലി തോന്നുന്നത് നമ്മൾ ഫേക്ക് പ്രോമിസുകൾ തരാതിരിക്കുന്നതാണല്ലോ നല്ലത് അതുകൊണ്ട് ജെനുവിൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് റിഗാർഡിങ് കട്ട് ഓഫ് ഇനി അടുത്ത ചോദ്യം എക്സാം ഇത്ര സിമ്പിൾ ആവണോന്നുള്ളതാണ് നീറ്റ് എക്സാം അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു ഇപ്രാവശ്യം ഇപ്രാവശ്യം മാത്രല്ല മൊത്തത്തിൽ ഇപ്പൊ ഈ ഒരു നമ്മൾ കണ്ടുവരുന്ന പാറ്റേൺ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ തന്നെയാണ് പഴയ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തൊക്കെ എക്സാം പണ്ട് കേരളത്തിൽ നടന്നിരുന്ന കേരള മെഡിക്കൽ എൻട്രൻസ് ഉണ്ട് അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ലെവലിലേക്കാണ് ഇപ്പോഴത്തെ നീറ്റ് എക്സാം മാറിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് വശങ്ങളും ഉണ്ട് അതുപോലെ ഈ ഒരു കാര്യത്തിനും പോസിറ്റീവ് സൈഡുകളുണ്ട് നെഗറ്റീവ് സൈഡുകളുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പ് എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയും എക്സാം കുറച്ചുകൂടെ ടഫ് ആവണം ഇത്ര സിമ്പിൾ ആവരുത് കുറച്ചുകൂടെ നിലവാരം പുലർത്തുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയാം അങ്ങനെയുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്സാം സിമ്പിൾ ആകുന്നതിൻ്റെ ഡ്രോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൽ മറ്റും വന്ന എക്സ്പെക്റ്റഡ് മാർക്കുകൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ ട്വൻറ്റി ഔട്ട് ഓഫ് സെവൻ ട്വൻറ്റി തന്നെയുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് സെവൻ ട്വൻറ്റി ഔട്ട് ഓഫ് സെവൻ ട്വൻറ്റി ഉള്ള മൂന്നോ നാലോ ആളുകൾ കേരളത്തിലുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ മേ ബി സെവൻ ട്വൻറ്റി ഔട്ട് ഓഫ് സെവൻ ട്വൻറ്റി ഉള്ള ഒരു പത്ത് പേരൊക്കെ ഉണ്ടാവാം നമ്മൾ അതേ കാര്യത്തെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരു സെവൻ ഹൺഡ്രഡ് ഉള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവും സെവൻ ട്വൻ്റി ഉള്ള പത്ത് പേരുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് ഉള്ള നൂറോ അതിലധികമോ പേരുണ്ടാവാം സിക്സ് എന്താ പറയുക സിക്സ് എയ്റ്റി ഉള്ള അതിലധികം എത്രയോ ഇരട്ടി ആളുകൾ ഉണ്ടാവും സിക്സ് സെവൻറ്റി ഉള്ള അതിൻ്റെയും ഇരട്ടി ആളുകൾ ഉണ്ടാവും സിക്സ് സിക്സ്റ്റി ഉള്ള അതിൻ്റെയും ഇരട്ടി ആളുകൾ ഉണ്ടാവും അപ്പോൾ ഒരേ മാർക്കുള്ള ഒരുപാട് പേരുണ്ടാകുമ്പോൾ സംഭവിക്കുന്നൊരു പ്രശ്നം പണ്ട് കേരളത്തിൽ കോവിഡ് കാലത്ത് എ പ്ലസ്സിൻ്റെ ഒരു ദാനം നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വളരെ സിമ്പിളായി പത്താം ക്ലാസ് എക്സാം നടക്കുകയും അങ്ങനെ എല്ലാവർക്കും എ പ്ലസ് കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇങ്ങനെ എല്ലാവർക്കും എ പ്ലസ് കിട്ടിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു പക്ഷേ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ എ പ്ലസ് കിട്ടിയ പല കുട്ടികൾക്കും സയൻസിന് അഡ്മിഷൻ എടുക്കാനുള്ള സീറ്റ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ സർക്കാർ അതിനെ പരിഹരിച്ചു ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം നമുക്ക് നീറ്റിൽ സംഭവിച്ചാലുണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അറുന്നൂറ്റി അൻപത് മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ട് ജസ്റ്റ് ഇമാജിൻ അതിലെല്ലാ കുട്ടികൾക്കും റാങ്ക് ഒരുപോലെ ആയിരിക്കില്ല ഒരേ ഒരാൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഒരേ റാങ്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും ഒരേ മാർക്കുള്ള ആളുകളിൽ ചില കുട്ടികൾ റാങ്കിൽ മുന്നിലാവുകയും ചില കുട്ടികൾ പിന്നിലാവുകയും ചെയ്യും അങ്ങനെ പിന്നിലായി കഴിഞ്ഞാൽ ഒരേ മാർക്കുള്ള ചില കുട്ടികൾക്ക് എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടുകയും ഒരു മേ ബി ഒരു സിക്സ് തേർട്ടി ഉള്ള ഒരുപാട് ആളുകളുണ്ട് അതിൽ കുറച്ച് പേർക്ക് അഡ്മിഷൻ കിട്ടുകയും കുറച്ച് പേർക്ക് കുറേ അധികം പേർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും ഇനി നമ്മുടെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള എയിംസ് എയിംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എയിംസ് ഡൽഹി ആണ് സാധാരണ ഗതിയിൽ എയിംസ് ഡൽഹി അല്ലെങ്കിൽ ബാക്കി എയിംസ് സാധാരണ ആളുകൾ അത്ര പറഞ്ഞു കണ്ടിട്ടില്ല എയിംസ് ഡൽഹി അതുപോലെ ജിപ്മർ പോണ്ടിച്ചേരി ഒക്കെ പോലെയുള്ള നമ്മുടെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ നാഷണൽ ലെവലിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് അതുപോലെ ഓരോ സംസ്ഥാനത്തെയും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അത്യാവശ്യം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്കറിയാം അപ്പോൾ അത്തരം ക്യാമ്പസുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളിലും ഒരേ മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ടാകാം അതിൽ ചിലർക്ക് കിട്ടുകയും ചിലർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം വളരെ സിമ്പിൾ ആയാല് ഈ ഒരു മാർക്ക് റേഞ്ച് കുറച്ച് ഹൈ ലെവലിൽ നിൽക്കുന്ന ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം നിങ്ങളുടെ ഒരു ചോദ്യം തെറ്റിയാൽ പോലും അതിന് നിങ്ങൾ കൊടുക്കേണ്ട വാല്യൂ നിങ്ങൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും ഒരൊറ്റ ക്വസ്റ്റ്യൻ തെറ്റിയാൽ നിങ്ങളുടെ റാങ്ക് പതിനായിരങ്ങൾ അറിയാൻ ചിലപ്പോൾ വലിയ രീതിയിൽ റാങ്കിൽ മാറ്റം വരും ഒരൊറ്റ ചോദ്യത്തിന് ഒ എം ആറിൽ കറുപ്പിക്കുന്നത് തെറ്റിയാൽ പോലും വലിയ വില നിങ്ങൾ നൽകേണ്ടി വരും എന്നുള്ളതാണ് എക്സാം സിമ്പിളാവുന്നതിൽ ഒരു പ്രശ്നം എക്സാം കുറച്ചുകൂടെ ടഫ് ആണെങ്കിൽ എടാ ഇറ്റ്സ് നോട്ട് അബൌട്ട് മാർക്ക് ഇൻ നീറ്റ് ഇറ്റ്സ് അബൌട്ട് റാങ്ക് ഇപ്പം പണ്ട് ടു തൗസൻഡ് സിക്സ്റ്റീനിലൊക്കെ എക്സാം വാസ് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഫോർട്ടീൻ കാലത്തൊക്കെ എക്സാം വളരെ ടഫായിരുന്നു സ്വാഭാവികമായിട്ടും അന്ന് ഒരു ഫൈവ് ടെൻ മാർക്കുള്ള അഞ്ഞൂറ്റി പത്ത് മാർക്കുള്ള ആൾക്ക് വരെ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുമായിരുന്നു അപ്പോൾ മാർക്ക് അല്ല പ്രശ്നം അതിനകത്ത് നമ്മൾ റാങ്ക് വരുന്നിടത്താണ് അപ്പോൾ മാർക്ക് താഴ്ന്നു എന്ന് കരുതി റാങ്കിൽ മാറ്റൊന്നും വരില്ല അന്ന് അഞ്ഞൂറ്റി പത്തുള്ള ആൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്കിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഒരു ചോദ്യമൊക്കെ തെറ്റിയാൽ നമുക്ക് പേടിക്കേണ്ട നമുക്ക് ആ ഒരു മാർക്കിൽ വലിയ റാങ്കിൽ വലിയ ചേഞ്ച് വരില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ എക്സാം സിമ്പിൾ സിമ്പിളാവുന്നതിലുണ്ട് ഇങ്ങനത്തെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഇനി റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സാം സിമ്പിൾ ആവുന്ന അത്ര നല്ല ഗുണകരമായ കാര്യമല്ല കാരണം പ്ലസ് ടുന്റെ കൂടെ പഠിക്കുന്ന ഏത് കുട്ടിക്കും ഈസി ആയിട്ട് സ്വാഭാവികമായിട്ടും നീറ്റ് എഴുതിയെടുക്കാൻ പറ്റും അപ്പോൾ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡ്രോ ബാക്ക് ആണ് ഓക്കെ സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നമുക്ക് നോക്കാം പോസിറ്റീവ് സൈഡ്സ് ആണ് മോർ കൂടുതലും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണ്ട് നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്ന സമയത്ത് ഒരു ആവറേജ് കാലിബറുള്ള കുട്ടിക്ക് നീറ്റ് എഴുതിയെടുക്കുക എന്നുള്ളത് ഒരു കോൺഫിഡൻഷ്യൽ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ താഴ്ന്നു പോകുന്ന ഒരു കാര്യമായിരുന്നു കാരണം ഇങ്ങനത്തെ വലിയ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊന്നും നമുക്ക് ആൻസർ അറിയാൻ പറ്റൂലെന്നൊക്കെ തോന്നിയിട്ട് പലപ്പോഴും ഒരു ആവറേജ് ഉള്ള കുട്ടിയൊന്നും ചിലപ്പോൾ മുതിരാറില്ലായിരുന്നു എക്സാമിന് അതുപോലെ തന്നെ പലർക്കും പഠിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എക്സാം വളരെ എളുപ്പമാകുമ്പോൾ ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനും പണ്ടും ആവറേജ് സ്റ്റുഡൻസിനും പറ്റും കേട്ടോ നമ്മളൊക്കെ ആവറേജ് ആയിട്ടുള്ള ആളുകളല്ലേ നമ്മളൊക്കെ എടുത്തതല്ലേ ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനും അത്യാവശ്യം മിനക്കെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം മിനക്കെട്ട് കുറച്ചൊന്ന് എഫേർട്ട് ഇടാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ എക്സാം മാറിയിട്ടുണ്ട് നിങ്ങൾ കുറേ തവണ റിവൈസ് ചെയ്ത് നിങ്ങളുടെ റിവിഷൻ സ്ട്രാറ്റജി ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഹൈ എൻഡ് കാലിബറോ എക്സ്ട്രാ മാത്തമാറ്റിക്കൽ സ്കില്ലോ ലോജിക്കൽ സ്കില്ലോ ഒന്നും ഇല്ലെങ്കിൽ പോലും റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യയിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും കയറി പറ്റാൻ പറ്റുന്ന രീതിയിൽ പണ്ടൊക്കെ എയിംസിനൊക്കെ വെവ്വേറെ എക്സാമുകളായിരുന്നു അപ്പം അതൊക്കെ മാറ്റിയിട്ട് ഏത് കുട്ടിക്കും അടിപൊളിയായിട്ട് കയറി പോകാൻ പറ്റുന്ന രീതിയിൽ എക്സാം മാറിയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് സൈഡാണ് വലിയ പണ്ട് മുതലേ പഠിച്ച് വലിയ സ്കില്ലിലേക്കും അല്ലെങ്കിൽ വലിയ ബേസ് ബെയ്സൊന്നും ഇല്ലാത്ത ഏതൊരു കുട്ടിക്കും കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ 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 ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും പോയി പഠിക്കാതെ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ മാത്രം പഠിച്ച കുട്ടികൾക്കും കയറി പോകാൻ പറ്റുന്ന രീതിയിൽ മാറി അപ്പൊ ഇത് ഒരു വലിയ പോസിറ്റീവ് സൈഡാണ് രണ്ടാമത്തെ ഒരു കാര്യം പ്ലസ് ടുവിൻ്റെ കൂടെ പഠിച്ച് തന്നെ റിപ്പീറ്റിൻ്റെ ഒരു ആവശ്യകത ഇല്ലാത്ത രീതിയിലേക്ക് നീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്ലസ് ടുവിന്റെ കൂടെ തന്നെ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടു കൂടെ ഒന്ന് ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ തന്നെ കിട്ടുന്ന രീതിയിലേക്ക് എക്സാം മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ റംഷാദ് സിനാൻ സിനാൻ ഒക്കെ പ്ലസ് ടുവിൻ്റെ കൂടെ സിനാൻ അവൻ പറഞ്ഞത് അവൻ പഠിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പ്ലസ് ടു മുതലാണ് അപ്പോൾ പ്ലസ് ടു മുതൽ മാത്രം പോലും പഠിച്ചാൽ ഇവൻ പ്ലസ് വണ്ണ് പഠിക്കാത്ത പ്ലസ് ടുവിൽ നിന്ന് സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ചാൽ പോലും കിട്ടുന്ന രീതിയിലേക്ക് നീറ്റ് എക്സാം മാറി എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡ് ആണ് സ്വാഭാവികമായിട്ടും റിപ്പീറ്റ് എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരു വർഷം കളയുന്ന ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കി പ്ലസ് ടു കൂടെ തന്നെ ഈസിയായിട്ട് ടഫ് അല്ലാണ്ട് ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി സോ ഓൾ ദീസ് ആർ പോസിറ്റീവ് സൈഡ്സ് ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത വർഷത്തെ നമ്മുടെ പ്രിപ്പറേഷനിൽ എന്തൊക്കെ സ്ട്രാറ്റജിക്കലായുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അടുത്ത വർഷത്തെ നീറ്റിൻ്റെ ഏകദേശം പാറ്റേൺ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ കുറച്ചുകൂടെ ഇത്ര ബയോളജി ഒന്നും സിമ്പിളായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഔട്ട് ഓഫ് സിലബസ് ഒന്നും അല്ലെങ്കിലും വരാൻ സാധ്യതയില്ല പക്ഷേ ഈ പ്രാവശ്യത്തെ ഓപ്ഷൻസ് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തത് അപ്പം അത്തരത്തിലായിരിക്കില്ല കുറച്ചുകൂടെ ഒരു നിലവാരം പുലർത്താനുള്ള സാധ്യത നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അടുത്ത വർഷം ബട്ട് സ്റ്റിൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഇവൻ ബയോളജിയിൽ ഔട്ട് ഓഫ് സിലബസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അടുത്ത വർഷവും കാരണം എൻ ടി എ ടു തൗസൻഡ് സെവൻറ്റീൻ മുതലുള്ള പാറ്റേൺ നമ്മൾ നോക്കി നമുക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്രാവശ്യവും ഔട്ട് ഓഫ് സിലബസ് ആയി ചോദിച്ചത് അതിൻ്റെ ആവശ്യകത ഇല്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു ഔട്ട് ഓഫ് സിലബസ് ഓപ്ഷനിലൊക്കെ കണ്ടിരുന്നെങ്കിലും അത് മൈൻഡാക്കാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന എൻ സി ആർ ടി ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് അടുത്ത വർഷം നമ്മൾ ബയോളജിയിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നിലവാരം പുലർത്തിയിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത അതുപോലെ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും പാറ്റേൺ നമ്മൾ നോക്കിയാൽ ഏകദേശം ഇതേ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് വരാൻ നമ്മൾ സാധ്യത എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാഠങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളെ വരുത്തേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഈ ഒരു രീതിയിലാണ് എക്സാം പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും ഒരു വലിയ ക്വസ്റ്റ്യൻസ് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഹോട്ട് എം സി ക്യൂസ് ഹോട്ട് പി വൈ ക്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പല പുസ്തകങ്ങളും കാണാം അത്തരത്തിലുള്ള ഹോട്ട് ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോവാതെ വളരെ സിമ്പിളായിട്ടുള്ള അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തു പോവുകയും എന്നിട്ട് അത് കൂടുതൽ കൂടുതൽ തവണ റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ള ലെവൽ ഒരു ലെവലിനപ്പുറത്തേക്ക് പോകാതെ ഉള്ള ലെവൽ കീപ്പ് ചെയ്ത് അത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് അതിന് മാക്സിമൈസ് ചെയ്ത് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ നിങ്ങളുടെ റിവിഷൻ ആയിരിക്കാം വലിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് അതുപോലെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ചാടി 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 പോകുന്നതിനേക്കാളും നിങ്ങൾ റിവിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ എൻ സിആർ ടിക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ കഴിഞ്ഞാൽ അതായിരിക്കും എക്സാമിന് കൂടുതൽ റാങ്കിങ്ങിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടന്നല്ല പറഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷേ ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാതെ നമ്മുടെ ലെവലിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത വർഷം ഏതൊരു ആവറേജ് കുട്ടിക്കും കയറിപ്പറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ എക്സാംസ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ റിപ്പീറ്റിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെ എവറി വൺ ഈ വീഡിയോ കാണുന്ന പ്ലസ് വണിലെ കുട്ടികളുണ്ടെങ്കിൽ പ്ലസ് ടുവിലെ കുട്ടികൾ ഇപ്പോൾ പ്ലസ് ടുയിലേക്ക് എത്തിയ കുട്ടികളുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് ഇറ്റ് നോ ഇപ്പോഴേ തുടങ്ങുക റിപ്പീറ്റ് വേണ്ട യു ക്യാൻ ഓക്കെ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും റാങ്കിങ്ങിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ എക്സാം മാറിയിട്ടുണ്ട് സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്താ പറയുക ഈ നീറ്റിൻ്റെ ഒരു അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെ ഓരോ ദിവസവും സ്വപ്നങ്ങളെങ്ങനെ ഊതി 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 ആ കണൽ കെട്ടു പോവാതെ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഓരോ ദിവസവും നിങ്ങൾ മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം കൊണ്ടുവരിക നിങ്ങൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പേഷ്യൻസ് നിങ്ങളെ സ്നേഹത്തോടെ നോക്കുന്നത് നിങ്ങൾ കുടുംബത്തിലൊക്കെ അഭിമാനത്തോടെ നടക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ സ്വപ്നങ്ങളെ ഇങ്ങനെ താലോലിച്ച് താലോലിച്ച് അത് നമുക്കുള്ള ഒരു മോട്ടിവേഷനായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഫോൾസായിട്ട് ഉണ്ടാവട്ടെ അടുത്ത വർഷം ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി നല്ല റാങ്കിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എക്സാം ഈസിയാണ് എക്സാം ടഫല്ല ഈസിയാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് റിവിഷൻ ഓക്കെ ദാറ്റ്സ് ഇറ്റ് ബൈ